ഹായ് ഓൾ, അസ്സലാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും തൽസാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് മുട്ടത്തോടും കാർഡ്ബോർഡ് പീസുമാണ്. ഇനി ഞാൻ ഈ കാർഡ്ബോർഡ് പീസിനെ എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ നീളത്തിലുള്ള പീസുകളായി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിമാണോ വേണ്ടത് ആ കണക്കിന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ചെറിയ ചെറിയ നീളം പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്ര അളവിലുള്ള ഫോട്ടോ ഫ്രെയിമാണോ വേണ്ടത് ആ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആ കാർഡ്ബോർഡിനെ 4 നീളത്തിലുള്ള പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വൈറ്റ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ കാണും പോലെ ഓരോ കാർഡ്ബോർഡ് പീസായി വെച്ച് ആ വൈറ്റ് പേപ്പറിൻ്റെ ഓരോ പീസുകളിലേക്ക് ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഒരു ഫ്രെയിം പോലെ യോജിപ്പിച്ചെടുക്കണം. ഇതാ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. കുറച്ചും കൂടി വലിയ കാർഡ്ബോർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിമിൻ്റെ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. എങ്കിൽ ഇങ്ങനെ ഈ യോജിപ്പിച്ചെടുക്കേണ്ട. ഞാനിപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ 4 പീസുകളും നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. രണ്ട് വശത്തും വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് വശവും ഒട്ടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഫ്രെയിം നല്ല സ്റ്റഡി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഉണങ്ങിയതിനു ശേഷം കുറച്ച് ഗ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിലും ഫെവി ബോണ്ട് വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മുട്ടത്തോടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത മുട്ടത്തോടാണ്. ഇനി ഞാനിതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുട്ടത്തോട് പൊടിഞ്ഞു പോവാതെ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഈ ഫ്രെയിമിൻ്റെ ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം മാത്രമേ മുട്ടത്തോട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗത്തായിട്ട് ഞാനിവിടെ പെയിൻറ് ചെയ്താണ് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം. മുട്ടത്തോട് ഒട്ടിച്ചു കൊടുത്ത ഭാഗം ഉണങ്ങിയതിനു ശേഷം നമുക്ക് അവിടെയും പെയിൻറ് ചെയ്തെടുക്കാം. അവിടെ പെയിൻറ് ചെയ്യുമ്പോൾ പതുക്കെ പെയിൻറ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് വേണം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മുട്ടത്തോട് ഇളകിപ്പോരും. ഞാനിവിടെ മുഴുവനായും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്രെയിമിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള വശം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് കളർ പേപ്പറിൽ ഫ്ലവറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഞാൻ കുറച്ച് മിറർ പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്ലവറിന് പകരമായിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സീക്വൻസോ സ്റ്റോൺസോ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ലീവ്സ് വേണം. ലീവ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗ്രീൻ കളർ കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ലീവ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ കളർ ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി അതിനെയും ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇത്ര മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഭംഗി വരുത്തി എടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഈ മുട്ടത്തോടിനേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പോഞ്ച് വെച്ച് വേണമെങ്കിലും ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ ഫ്രെയിമിൻ്റെ അളവിലുള്ള ഒരു വലിയ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രെയിമിനെ അതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വരച്ച ഒരു ഡ്രോയിങ്ങാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ആ ഡ്രോയിങ്ങിനെ ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രെയിമിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് എടുത്ത് വെക്കാം. തീർച്ചയായും എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.